ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓണക്കാടൻ പി എസ് സി സ്വാഗതം സിവിൽ എക്സൈസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കി വന്നത് അതിൻ്റെ ലാസ്റ്റ് ഭാഗമായ ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് ആൽക്കഹോളിസം എന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് ക്യാമ്പയിൻ എഗയിൻസ്റ്റ് ആൽക്കഹോളിസം അപ്പോൾ ഈ വീഡിയോട് കൂടി സിവിൽ എക്സൈസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സ് മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ആവും അടുത്ത വീഡിയോയിൽ ഈ ഭാഗത്തു വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും പരിചയപ്പെടാം കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഓഫ് ലിക്വർ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഓഫ് ലിക്വർ ഇന്ത്യൻ ഭരണഘടനയിൽ മധ്യനിരോധനം പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കൾ ഫോർട്ടി സെവൻ ആർട്ടിക്കൾ ഫോർട്ടി സെവൻ രാജ്യത്തിലെ ജനങ്ങളുടെ വിധ നിലവാരവും പോഷകാഹാര ലഭ്യതയും ഉയർത്തുക പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ഔഷധ ആവശ്യങ്ങൾക്കല്ലാതെയുള്ള മദ്യത്തിനും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും നിരോധനം നടപ്പിലാക്കുക രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനം ഗുജറാത്ത് ഗുജറാത്ത് രൂപീകരിച്ചത് മുതൽ തന്നെ സമ്പൂർണ്ണ മദ്യനിരോധനമാണ് ഗുജറാത്തിൽ മദ്യ ഉപഭോഗത്തിൻ്റെ നിലവിലെ സ്ഥിതി ലിക്വർ കൺസപ്ഷൻ പ്രസൻറ്റ് സിനാഷിയോ മദ്യപാനം മൂലമുണ്ടാവുന്ന ശാരീരിക പ്രശ്നങ്ങൾ കരൾ രോഗങ്ങൾ ഹൃദ്രോഗം പ്രമേഹം സിറോസിസ് രോഗങ്ങൾ ഹൃദ്രോഗം പ്രമേഹം സിറോസിസ് മദ്യപാനം മൂലമുണ്ടാവുന്ന മറ്റു പ്രശ്നങ്ങൾ റോഡ് അപകടങ്ങൾ മാനസികാരോഗ്യ പെരുമാറ്റ വൈകല്യങ്ങൾ ലോകമെമ്പാടുമുള്ള മരണങ്ങളിൽ മദ്യം മൂലം സംഭവിക്കുന്ന മരണങ്ങൾ ത്രീ നാഷണൽ ഹെൽത്ത് പോർട്ടൽ കണക്ക് പ്രകാരം ത്രീ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലും മറ്റ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലുമായി പുരുഷ ജനസംഖ്യയുടെ നാലിൽ ഒന്ന് മുതൽ മൂന്നിൽ ഒന്ന് ജനസംഖ്യ വരെ മദ്യം ഉപയോഗിക്കുന്നവരാണ് അതായത് പോയിൻറ്റ് ടു ഫൈവ് മുതൽ പോയിൻറ്റ് ത്രീ ത്രീ വരെ മദ്യം ഉപയോഗിക്കുന്നവരാണ് ലോകാരോഗ്യസംഘടനയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലും മറ്റ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലുമായി പുരുഷ ജനസംഖ്യയുടെ നാലിൽ ഒന്ന് മുതൽ മൂന്നിൽ ഒന്ന് ജനസംഖ്യ മദ്യം ഉപയോഗിക്കുന്നവരാണ് ചില സമുദായങ്ങളിലെ സ്ത്രീകളിൽ ഇരുപത്തിനാല് ശതമാനം മുതൽ നാൽപ്പത്തിയെട്ട് ശതമാനം പേർ മദ്യം ഉപയോഗിക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയിൽ മദ്യം ഉപയോഗിക്കുന്നവരുടെ ജനസംഖ്യ അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ ആൾക്കാർ ആൾക്കാരാണ് അറുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൺ ആൾക്കാർ ഇതിൽ പതിനേഴ് പോയിൻറ്റ് നാല് ശതമാനം അതായത് ടെൻ പോയിൻറ്റ് സിക്സ് മില്യൻ ആൾക്കാർ മദ്യപാന വൈകല്യം ആൽക്കഹോൾ യൂസ് ഡിസോർഡർ ഉള്ളവരാണ് ഇന്ത്യയിലെ എല്ലാ ആശുപത്രി പ്രവേശനങ്ങളിലെയും ഇരുപത് മുതൽ മുപ്പത് ശതമാനം മദ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മൂലമാണ് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ഇന്ത്യയിലെ എല്ലാ ആശുപത്രി പ്രവേശനങ്ങളിലെയും മദ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എ ഐ ഡി സി ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് ഇൻഫർമേഷൻ സെൻറ്റർ ഇതിൻ്റെ കണക്ക് പ്രകാരം മദ്യപാനം കാരണം സംഭവിക്കുന്ന റോഡ് അപകടങ്ങൾ നാൽപ്പത് ശതമാനമാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ ഭൂരിഭാഗവും ഇരുപത് വയസ്സിനും അയിമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിലാണ് കൂടുതലും കണ്ടുവരുന്നത് മദ്യപാനം മൂലമുണ്ടാവുന്ന കുറ്റകൃത്യങ്ങൾ ഗാർഹിക പീഡനം ഉയർന്ന അപകടസാധ്യതയുള്ള ലൈംഗിക പെരുമാറ്റം മോശമായ പെരുമാറ്റം മറ്റ് അക്രമ പ്രവർത്തനങ്ങൾ മദ്യപാനം മൂലം ആത്മഹത്യ ചെയ്യുന്നവരുടെ അനുപാതം പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ മദ്യപാനത്തിൻ്റെ അനന്തരഫലം മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപഭോഗത്തിലേക്ക് നയിക്കുന്നു സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യങ്ങൾ അമിത ഉത്കണ്ഠം വിഷാദം ബൈപോളാർ ഡിസോർഡർ മാനസിക വിഭ്രാന്തി അവസ്ഥ മാറ്റം മൂഡ് ഡിസോർഡർ ലൈംഗിക അപര്യാപ്തത അമിത മദ്യസക്തി അമിത മദ്യസക്തി നമ്മൾ നോക്കാം മ മദ്യപാനത്തിൻ്റെ അനന്തര ഫലങ്ങളാണ് മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപഭോഗത്തിലേക്ക് നയിക്കുന്നു സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യങ്ങൾ അമിത ഉത്കണ്ഠ വിഷാദം ബൈപോളാർ ഡിസോർഡർ മാനസിക വിഭ്രാന്തി അവസ്ഥാ മാറ്റം മോൾ റിസോർഡർ ലൈംഗിക അപര്യാപ്തത അമിത മദ്യാസക്തി നാഷണൽ ഡെഗ് ഡിപ്പെൻഡൻസ് ട്രീറ്റ്മെൻറ്റ് സെൻ്റർ എൻ ഡി ഡി ടി സി ആണ് ആൻഡ് എ ഐ ഐ എം എസ് ഡൽഹി ചേർന്ന് ചേർന്ന് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം പത്തിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരിൽ പുരുഷന്മാരുടെ മധ്യ ഉപഭോഗത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ത്രിപുരയാണ് അറുപത്തിരണ്ട് പോയിൻറ്റ് ഒരു ശതമാനം അതായത് നാഷണൽ ഡ്രഗ് ഡിപ്പെൻ്റൻസ് ട്രീറ്റ്മെൻറ്റ് സെൻ്റർ എൻ ഡി ഡി ടി സി ഇതിൻ്റെ ഫുള്ള് ഓർത്തുവച്ചിരിക്കണം നാഷണൽ ഡ്രഗ് ഡിപ്പെൻഡൻസ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ എൻ ഡി ഡി ടി സി ആൻഡ് എ ഐ ഐ എം എസ് ഡൽഹി ചേർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം പത്തിനും ഇരുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരിൽ പുരുഷന്മാരുടെ മദ്യ ഉപഭോഗത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് ത്രിപുര അറുപത്തിരണ്ട് പോയിൻറ്റ് ഒരു ശതമാനം കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തിയൊമ്പത് പോയിൻറ്റ് മൂന്ന് ശതമാനം ഇരുപത്തിയൊമ്പത് പോയിൻറ്റ് മൂന്ന് ശതമാനം ഇന്ത്യയുടെ സ്ഥാനം ഇരുപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് ശതമാനം ഇന്ത്യയിൽ ഉപയോഗിച്ച് വരുന്ന മദ്യവും ഉപയോഗിക്കുന്ന ആൾക്കാരും മദ്യം സ്ട്രോങ് ബിയർ പന്ത്രണ്ട് ശതമാനം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് സ്ട്രോങ് ബിയർ പന്ത്രണ്ട് ശതമാനം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ലൈറ്റ് ബിയർ ഒമ്പത് ശതമാനം മറ്റുള്ളവ രണ്ട് ശതമാനം വ്യാജ മദ്യം രണ്ട് ശതമാനം ഉപയോഗിക്കുന്നുണ്ട് വീട്ടിൽ നിർമ്മിച്ച മദ്യം പതിനൊന്ന് ശതമാനം ഉപയോഗിക്കുന്നവരാണ് വൈന് നാല് ശതമാനം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഐ എം എഫ് മുപ്പത് ശതമാനം തദ്ദേശ മദ്യം കൺട്രി ലിക്വർ മുപ്പത് ശതമാനം അപ്പോൾ കൂടുതൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും തദ്ദേശ മദ്യവുമാണ് ഐ എം എഫ് എല്ലും കൺട്രി ലിക്വറും മുപ്പത് ശതമാനത്തോളം ഉണ്ട് മദ്യപാനം മൂലം പ്രശ്നം അനുഭവിക്കുന്ന സംസ്ഥാനത്തിൽ ഒന്നാമതെത്തിയത് ഉത്തർപ്രദേശ് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്ക് പ്രകാരം ഉത്തർപ്രദേശിൽ ഒരു കോടി അറുപത് ലക്ഷം പേർ മദ്യപാനം മൂലം പ്രശ്ന ബാധിതരാണ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അഡിക്ഷൻ വെച്ച് ക്യാമ്പയിൻ പ്രോഗ്രാമുകളാണ് ഇനി നോക്കുന്നത് ആദ്യം സുബോധം ഓരോ വർഷവും ഒരു ലക്ഷം പേരെ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പിടിയിൽ നിന്നും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് സുബോധം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആരംഭിച്ചിട്ടുള്ളത് സുബോധം രണ്ടായിരത്തി പതിനഞ്ചിൽ പദ്ധതി ആരംഭിച്ചത് ഉമ്മൻചാണ്ടി ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ സ്ഥാപകൻ ശ്രീ രവിശങ്കർ മറ്റു വിദ്യാർത്ഥി സംഘടനകളും ചേർന്ന് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് അടുത്ത പ്രോഗ്രാമാണ് വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാല് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് അപ്പോൾ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത് മമ്മൂട്ടി അടുത്ത പദ്ധതിയാണ് യോദ്ധാവ് പൊതുജനങ്ങൾക്ക് ലഹരി വസ്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിൽ അറിയിക്കുന്നതിന് വേണ്ടി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് യോദ്ധാവ് പൊതുജനങ്ങൾക്ക് ലഹരി വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിൽ അറിയിക്കുന്നതിന് വേണ്ടി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് യോധാവ് അടുത്തൊരു പ്രോഗ്രാമാണ് യെസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്സ് യെസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്സ് കേരള പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായി ഏറ്റെടുക്കുന്ന ലഹരി വിരുദ്ധ പ്രചാരണം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് പദ്ധതി ആരംഭിച്ച സ്ഥലം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം തിരുവനന്തപുരം മുഖ്യ അതിഥി വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മറ്റ് അംഗങ്ങൾ അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണ് യെസ് ടു ക്രിക്കറ്റ് നോ ടു ഡ്രഗ്സ് എന്ന പ്രോഗ്രാം ആരംഭിച്ചത് നാളത്തെ കേരളം ലഹരിമുക്ത കേരളം വിമുക്ത മിഷൻ്റെ കീഴിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച തൊണ്ണൂറ് ദിവസ തീവ്ര പരിപാടിയാണ് നാളത്തെ കേരളം ലഹരിമുക്ത കേരളം ഉദ്ഘാടനം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി അഞ്ച് നീലേശ്വരത്ത് വച്ച് ഉദ്ഘാടന നിർവഹിച്ച മന്ത്രി ചന്ദ്രശേഖരൻ നാളത്തെ കേരളം ലഹരിമുക്ത കേരളം ഉദ്ഘാടനം ചെയ്തത് ചന്ദ്രശേഖരൻ യെല്ലോ ലൈൻ ക്യാമ്പയിൻ ക്യാമ്പയിൻ ആരംഭിച്ച വകുപ്പ് ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള പുകയില നിയന്ത്രണ സെല്ല് യെല്ലോ ലൈൻ ക്യാമ്പയിൻ ആരംഭിച്ചത് ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള പുകയില നിയന്ത്രണ സെല്ലാണ് പദ്ധതി പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചുറ്റുമുള്ള പ്രദേശത്തെ പുകയില വിമുക്തമാക്കുക വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ചുറ്റുമുള്ള പ്രദേശത്തെ പുകയില വിമുക്തമാക്കുക എന്നാണ് യെല്ലോ ലൈൻ ക്യാമ്പയിൻ എന്നതിൻ്റെ മുഖ്യ ലക്ഷ്യം ഇനി വിമുക്തി ഇത് കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ട് വിമുക്തി ലഹരി വർജന മിഷൻ ജീവിതം തന്നെ ലഹരി മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കും മരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായി ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയ സംസ്ഥാന തല ലഹരി വർജന മിഷനാണ് വിമുക്തി മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് കേരളത്തിൽ നടപ്പിലാക്കിയ സംസ്ഥാനതല ലഹരി വർജന മിഷനാണ് വിമുക്തി സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം മയക്കുമരുന്ന് പുകയില എന്നിവയുടെ ഉപയോഗം കുറച്ച് കൊണ്ടുവരുന്നതിനും നിയമവിരുദ്ധമായി ലഹരി വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുന്നതിനുമാണ് വിമുക്തി മിഷൻ ലക്ഷ്യമാക്കുന്നത് സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം മയക്കുമരുന്ന് പുകയില എന്നിവയുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരുന്നതിനും നിയമവിരുദ്ധമായി ലഹരി വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുന്നതിനുമാണ് വിമുക്തി മിഷൻ ലക്ഷ്യമാക്കുന്നത് മദ്യ മയക്കുമരുന്ന് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗത്തിനെതിരെയുള്ള അതിശക്ത ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാനും നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം കടത്തിൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി അവ ഇല്ലായ്മ ചെയ്യുന്നതിനുമായി ബഹുജന കൂടി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് വിമുക്തി പദ്ധതി സ്കൂള് കോളേജ് ലഹരിവിരുദ്ധ ക്ലബുകൾ എസ് പി സി എൻ എസ് എൻ എസ് എസ് കുടുംബശ്രീ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ മദ്യവർജന സമിതികൾ സന്നദ്ധ സംഘടനകൾ വിദ്യാർത്ഥി യുവജന മഹിളാ സംഘടനകൾ എന്നിവയുടെ കൂടി ലഹരിമുക്ത കേരളം സൃഷ്ടിക്കുന്നതിനാണ് പദ്ധതി ഉദ്ദേശിക്കുന്നത് ലഹരിക്കെതിരെ യുവത്വം എന്ന സന്ദേശമുയർത്തി സംസ്ഥാനത്തെ മുഴുവൻ സ്കൂൾ കോളേജ് ലഹരിവിരുദ്ധ ക്ലബുകളിലൂടെ വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു വിവിധ ജില്ലകളിൽ വിമുക്തി പദ്ധതിയുടെ മേൽനോ മേൽനോട്ടം വഹിക്കുന്നതിന് ഓരോ മന്ത്രിമാരെ വീതം പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വിവിധ ജില്ലകളിൽ വിമുക്തി പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നതിന് ഓരോ മന്ത്രിമാരെ വീതം പ്രത്യേകമായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വിമുക്തി മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കറാണ് വിമുക്തി മിഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ലഹരി എന്ന വിപത്തിനെക്കുറിച്ച് ജനങ്ങൾക്ക് പ്രത്യേകിച്ചും യുവജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ലഹരി വിമുക്ത പ്രചാരണ പരിപാടിയാണ് വിമുക്തി ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരും എക്സൈസ് വകുപ്പും കൂട്ടായ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ലഹരി വിമുക്ത കേരളം എന്നതാണ് വിമുക്തി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ലക്ഷ്യം വിമുക്തിയുടെ സുഗമമായ നടത്തിപ്പിനായി ജില്ലാ വാർഡ് പഞ്ചായത്ത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തലങ്ങളിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു വിമുക്തിയുടെ കീഴിൽ പതിനാല് ജില്ലകളിലും ലഹരി വിമുക്ത സെൻറ്ററുകളും തിരുവനന്തപുരം കോഴിക്കോട് എറണാകുളം എന്നീ ജില്ലകളിലെ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലുകളിലും കൗൺസിലിംഗ് സെൻറ്ററുകളും പ്രവർത്തിച്ചു വരുന്നു വിമുക്തിയുടെ വിമുക്തിയുടെ കീഴിൽ പതിനാല് ജില്ലകളിലും ലഹരി വിമുക്ത സെൻ്ററുകളും തിരുവനന്തപുരം കോഴിക്കോട് എറണാകുളം എന്നീ ജില്ലകളിലെ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലുകളിൽ കൗൺസിലിംഗ് സെൻ്ററുകളും വരുന്നു വിമുക്തി മിഷൻ്റെ ഘടന ചെയർമാന് മുഖ്യമന്ത്രി വൈസ് ചെയർമാൻ എക്സൈസ് വകുപ്പ് മന്ത്രി കൺവീനർ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി നികുതി വകുപ്പ് മുക്തി മിഷൻ്റെ ഘടനയാണ് നോക്കിയത് ചെയർമാൻ മുഖ്യമന്ത്രിയാണ് വൈസ് ചെയർമാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് കൺവീനർ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി നികുതി വകുപ്പിൻ്റെ സെക്രട്ടറി അംഗങ്ങൾ വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ധനമന്ത്രി ടൂറിസം മന്ത്രി കായിക വകുപ്പ് മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി ഫിഷറീസ് മന്ത്രി സർക്കാർ ചീഫ് സെക്രട്ടറി അഭിഭാഷക ജനറൽ കേരളം പ്രസിഡന്റ് സ്പോർട്സ് കൗൺസിൽ കേരള പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് കലാ കായിക സാംസ്കാരിക സാഹിത്യ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ഏകദേശം വകുപ്പുകളൊക്കെ വരുന്നുണ്ട് ഒന്നുകൂടെ നോക്കാം ആരോഗ്യ വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ധനമന്ത്രി ടൂറിസം മന്ത്രി കായിക വകുപ്പ് മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി ഫിഷറീസ് മന്ത്രി സർക്കാർ ചീഫ് സെക്രട്ടറി അഭിഭാഷക ജനറൽ കേരളം പ്രസിഡൻറ്റ് സ്പോർട്സ് കൗൺസില് അതുപോലെ കേരള പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് കലാ കായിക സാംസ്കാരിക സാഹിത്യ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ഇനി വിമുക്തി മിഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്റ്റേറ്റ് ലെവൽ വിമുക്തി മിഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്റ്റേറ്റ് ലെവൽ ചെയർമാൻ എക്സൈസ് മന്ത്രി വൈസ് ചെയർമാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി നികുതികൾ അതുപോലെ കൺവീനർ എക്സൈസ് കമ്മീഷണർ സ്റ്റേറ്റ് കോ കോഡിനേറ്ററാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിമുക്തി മിഷൻ വിമുക്തി മിഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്റ്റേറ്റ് ലെവലിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഘടനയാണ് നോക്കുന്നത് ചെയർമാൻ എക്സൈസ് മന്ത്രി വൈസ് ചെയർമാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി നികുതികൾ അതുപോലെ കൺവീനർ എക്സൈസ് കമ്മീഷണറാണ് സ്റ്റേറ്റ് കോഓർഡിനേറ്റർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിമുക്തി മിഷൻ്റെ വിമുക്തി മിഷൻ എക്സൈസ് വകുപ്പിൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ആവിഷ്കരിച്ച പുതിയ ആശയം റൺ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ലഹരിക്കെതിരെയുള്ള ഓട്ടം വിമുക്തി മിഷൻ എക്സൈസ് വകുപ്പിൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ആവിഷ്കരിച്ച പുതിയ ആശയമാണ് റൺ എഗെൻസ്റ്റ് ഡ്രഗ്സ് ലഹരിക്കെതിരെയുള്ള ഓട്ടം വിമുക്തി മിഷൻ്റെ കീഴിൽ പതിനാല് ഡി അഡിക്ഷൻ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നു ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലുള്ള ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ ലഭ്യമായ സ്ഥലങ്ങളിലാണ് ഇവ പ്രവർത്തിക്കുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം ഫ്ലേവറോ നിറമോ ചേർക്കാത്ത ഏതുതരം തരം ആൽക്കഹോൾ അറിയപ്പെടുന്നത് ഏതുതരം തരം ഗാഢതയുള്ളതുമായ ആൽക്കഹോൾ അറിയപ്പെടുന്നതാണ് പ്ലെയിൻ സ്പിരിറ്റ് ഫ്ലേവറോ നിറമോ ചേർക്കാത്ത ഏതു തരം ഗാഢ്യതയുള്ളതുമായ ആൽക്കഹോൾ അറിയപ്പെടുന്നത് പ്ലെയിൻ സ്പിരിറ്റ് എന്നാണ് അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ മുഴുവൻ ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പി ഡി എഫ് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ടെലഗ്രാമിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പിന്നെ വീഡിയോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുക താങ്ക്